മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന കാരുണ്യാഭിഷേകം സ്നേഹന്നറിഞ്ഞവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ലാസലറ്റ് മാതാവിനെ കുറിച്ചാണ്. നമ്മൾ പലർക്കും ലാസലറ്റ് മാതാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെ ചരിത്രം അറിയാവുന്നതാണ്. ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു കാലഘട്ടത്തിൽ വളരെയേറെ ഈ ഭക്തിയിൽ വളർന്ന ഒരു രാജ്യമായിരുന്നു. പരിശുദ്ധമ്മയോടും വിശുദ്ധരോടും അതുപോലെ തന്നെ ദൈവത്തോടുമുള്ള ഭക്തിയിൽ വളർന്നു വന്ന ഒരു കാലഘട്ടത്തിൽ വളരെയേറെ മുന്നിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഫ്രാൻസ്. പക്ഷേ 1789 ഫ്രഞ്ച് വിപ്ലവം ഈ പറയുന്ന ഭക്തിയിൽ ഒരുപാട് ഇടിവ് വരുത്തി എന്നുള്ളതാണ്. ഒരുപാട് യുക്തിവാദങ്ങളൊക്കെ വളർന്നു തുടങ്ങി, യുക്തിവാദികളൊക്കെ വളർന്നു വന്നു തുടങ്ങി. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ യുക്തിചിന്തയൊക്കെ പതിയെ പതിയെ വളർന്നു തുടങ്ങി. അങ്ങനെ പതിയെ ദൈവത്തിൽ വിശ്വസിക്കേണ്ടതില്ല, വിശുദ്ധന്മാരിൽ വിശ്വസിക്കേണ്ടതില്ല, അവരോട് മധ്യസ്ഥം തേടേണ്ടതില്ല, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ 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 മതത്തിൽ നിന്ന് തന്നെ അവരെല്ലാവരും പതിയെ പതിയെ അകന്നു തുടങ്ങി. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മ ലാസലറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു മലയുടെ മുകളിൽ മാക്സിമിൻ മെലാനി എന്ന് പറയുന്ന രണ്ട് ഇടയ ബാലന്മാർക്ക് അല്ലെങ്കിൽ ഇടയന്മാർക്ക് ഇവർ പ്രത്യക്ഷപ്പെട്ടത്, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാസലറ്റ് മാതാവിൻ്റെ പ്രത്യേകത എന്താണ്? ലാസലറ്റ് മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിറകണ്ണുകളിലൂടെയാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് കരഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ പരിശുദ്ധ അമ്മ ഈ ഇടയ ബാലകരോട് സംസാരിച്ച മുഴുവൻ സമയം പരിശുദ്ധ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളോട് സംസാരിക്കുന്നത്. മുഴുവൻ സമയം കരഞ്ഞുകൊണ്ട് കണ്ണീർ വരുന്നു. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീർ വരുന്നുണ്ടെങ്കിലും അവ താഴെ എത്തുന്നതിന് മുമ്പേ അവയെല്ലാം അപ്രത്യക്ഷമായി കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഒരു പാറക്കല്ലിലിരുന്ന് കരഞ്ഞുകൊണ്ടാണ് മാതാവ് ഇവർക്ക് ദർശനം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണീരിൻ്റെ മാതാവ്, കരയുന്ന മാതാവ് എന്നൊക്കെ ലാസലറ്റ് മാതാവ് അറിയപ്പെടുന്നുണ്ട്. സമൂഹത്തിൽ ഈ മാക്സിമിനും മെലാനിയും എന്ന് പറയുന്ന ഈ രണ്ട് ഇടയബാലകർക്ക് അവർക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല, അവർ അക്ഷരജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല, സ്കൂളിലൊന്നും പോയി പഠിച്ചിരുന്നൊന്നുമില്ല. ഇപ്പം പരിശുദ്ധ അമ്മ ഇവരോട് ചോദിക്കുന്നുണ്ട്, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ ഇവർ വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാറൊന്നുമില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ ഇവരോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, രാവിലെയും വൈകുന്നേരവും രണ്ട് നേരം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഇനി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറയുമേ എന്നുള്ള പ്രാർത്ഥനയും ഇങ്ങനെ കൂടുതലായിട്ട് ചൊല്ലണമെന്ന് പറയുകയാണ്. വളരെയധികം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ഈ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സന്ദേശം, അതായത് എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ള ഈ സന്ദേശം എല്ലാവരെയും അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ അപ്രത്യക്ഷയായി. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്ത് പരിശുദ്ധ അമ്മയുടെ ചുറ്റും ഭയങ്കരമായിട്ടുള്ള പ്രകാശം ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഈ പ്രകാശം വന്നിരുന്നതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ അമ്മയുടെ കഴുത്തിൽ ഒരു ക്രൂശിതരൂപം പരിശുദ്ധ അമ്മ അണിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ക്രൂശിതരൂപം ധരിച്ച് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഏക സ്ഥലം ഈ പറയുന്ന ലാസലറ്റ് മലമുകളിലാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ധരിച്ചിരുന്ന ഈ ക്രൂശിതരൂപത്തിൽ നിന്നാണ് ഒരുപാട് പ്രകാശം വന്നിരുന്നത്. അപ്പോൾ ഈ ക്രൂശിതരൂപത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നിങ്ങൾ ലാസലറ്റ് മാതാവിൻ്റെ പടം കണ്ടാൽ, പടം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതിൻ്റെ ഒരു സൈഡിൽ ഒരു ചുറ്റിയെ കാണാം, ഒരു സൈഡിൽ ഒരു ചവണ കാണാം. അതായത് ഞാനൊരു പാപം ചെയ്യുമ്പോൾ, അല്ലെ നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ഞാൻ ഈശോയെ വീണ്ടും ക്രൂശിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കുരിശിൽ ഒരു സൈഡിൽ ഒരു ചുറ്റിയെ കിടക്കുന്നത്. മറു സൈഡിൽ ഒരു ചവണ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഞാൻ ചെയ്ത പാപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ പാപത്തിൽ നിന്നും അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ചവണ ഉപയോഗിച്ച് ഈശോയുടെ കയ്യിൽ ആണി വലിച്ചു വരുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഒരു ചവണ കൂടി ഈ കുരിശിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രാർത്ഥന, പരിത്യാഗം, തീക്ഷ്ണത എന്നീ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ലാസലറ്റിലെ പരിശുദ്ധ അമ്മ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിച്ചത് ലാസലറ്റ് മലമുകളിൽ മാക്സിമിൻ മെലാനി എന്ന് പറയുന്ന രണ്ട് ഇടയബാലകർക്ക് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെ കുറിച്ചാണ്. നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്തെങ്കിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ലാസലറ്റ് മലമുകളിൽ മാക്സിമിൻ മെലാനി എന്ന് പറയുന്ന രണ്ട് കുട്ടികൾക്ക് നൽകിയ സന്ദേശത്തിലൂടെ അങ്ങ് ലോകത്തോട് പറയുന്ന കാര്യവും ഇതുതന്നെയാണല്ലോ. എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ തെറ്റുകളും ഞങ്ങൾ ചെയ്യുമ്പോഴും
നിന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും ക്രൂശിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യവും, അതുപോലെ തന്നെ ഞങ്ങളുടെ തെറ്റുകളെ പറ്റി ഞങ്ങൾ എപ്പോഴൊക്കെ അനുഭവിക്കുന്നുണ്ടോ, പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ, അപ്പോഴൊക്കെ നിന്റെ മുറിവുകൾ ഞങ്ങൾ കുറയ്ക്കുകയാണ് എന്നുള്ളൊരു ബോധ്യവും ഞങ്ങൾക്ക് നൽകണമെന്ന് ദിവ്യകാരുണ്യനാഥ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഹായ നാഥേ പ്രാർത്ഥിക്കാനുങ്ങൾക്കായി നിന്മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്ക സ്നേഹനാഥേ നിത്യ സഹായ നാഥേ ഞങ്ങൾക്കായി നിന്മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ.